നമസ്കാരം, പുത്തലങ്ക ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹൗസിൽ ഇരിക്കുന്നത്, നമ്മൾ ഇന്ന് തൊഴിലുറപ്പുകാരോടെ ഇരിക്കുന്നത്, ചെറിയ ചെറിയ ഷോട്ടിലൂടെ ഒക്കെ നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് കൊണ്ട് ഇവരുടെ ഇവിടുത്തെ ജോലി അവസാനിക്കണേ. നമ്മുടെ കാട് പിടിച്ച് കിടന്ന് വെച്ചാൽ, ഒരു ഇച്ചിരി കാടൊക്കെ പിടിച്ച് കിടന്ന് വെച്ചാൽ പറമ്പ്, നമ്മളെല്ലാവരുടെയും കൂടി തൊഴിലുറപ്പുകാരുടെയും നമ്മുടെ ഇൻമേറ്റിൻ്റെയും എല്ലാവരുടെയും കൂടിയുള്ള പരിശ്രമത്താൽ നമ്മളിന്നൊരു ഭംഗിയുള്ള സ്ഥലമാക്കി. മാക്സിമം നമ്മൾ കൃഷി ചെയ്യാൻ പറ്റണ ഇത്തിരി സ്ഥലമുണ്ടെങ്കിൽ അതെല്ലാം കൃഷി ചെയ്യണ ഇതാക്കി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാനായിട്ടും അവർ ചെയ്ത കാര്യങ്ങൾ നന്ദി പറയാനായിട്ടും വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമുക്കിനി അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് കേൾക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്കിപ്പോ ഇവിടെ ഒരു കൃഷി നടത്താൻ സഹായിച്ച ബ്രദറിന് ഒരു നന്ദി സൂചകമായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കിൽ പറയണമെങ്കിൽ, ഇപ്പൊ കൊത്തലങ്ക നമ്മ പണ്ടത്തേലും കണ്ടതിലും കുറച്ചുകൂടി ഭംഗിയായി. അപ്പൊ ഞാനിപ്പോ കാണുന്നവരോടൊക്കെ പറയും, കൊത്തലങ്ങയിലൊക്കെ വാപ്പാ പണ്ടത്തെ കൊത്തലങ്ങയല്ല, എല്ലാം കാണാനും നല്ല ഭംഗിയുണ്ട്, കുറെ കൃഷിയായി, പിന്നെ അങ്ങനെ മീൻ വളത്തിൽ അങ്ങനെ ഒരു പകൽ വീടുന്നൊരു സംരംഭം ചെയ്തു. അതുകൊണ്ട് കൊത്തലങ്ക എന്ന് പറഞ്ഞ പുതിയൊരു കൊത്തലങ്കയായി ആയി മാറിയിട്ടുണ്ട്. പിന്നെ വയോജനങ്ങൾക്ക് ഒരു പാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും കൊത്തലങ്ങ ഇപ്പൊ എല്ലാവരുടേതായ ഒരു ഭവനമായി. അപ്പൊ ഞാൻ കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും ഇവിടെ വന്ന് സന്ദർശിക്കും, നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന പോലെ ഇവിടെയൊക്കെ വരാൻ ഞാൻ ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും കൊത്തലങ്ങ ഇപ്പൊ ഒരു പുതിയ കൊത്തലങ്ങയായി കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിവിടെ 900 പച്ചക്കറി നട്ട്, അതില് 350 വാഴ നട്ടിട്ടുണ്ട്. ചീര അതില് ചീര, തക്കാളി, വഴുതനങ്ങ, പച്ചമുളക്, അച്ചിങ്ങ, ഇതും അഞ്ചാണ് പച്ചക്കറികൾ ഞങ്ങൾ നട്ടേക്കണം. അതെല്ലാം കുറച്ചും കൂടി അങ്ങനെ നട്ട് അത് അതിന്റെ ഫലം എടുത്തു തുടങ്ങി. ബാക്കിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന് കൊഞ്ച് കുറച്ചും കൂടി വളമൊക്കെ ഇട്ട് ഒന്നും കൂടി റെഡിയാക്കും. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് ബ്രദർ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ ക്ലീനാക്കി. കാടും പാമ്പും ഒക്കെ ആയിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലം ഇത്രയും ഭംഗിയായിട്ട് തീർക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങളും കാണുന്നു. അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ബ്രദറിനും ഇവിടുത്തെ ഫാമിലിക്കും ഇവിടെയുള്ള അന്തേവാസികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നന്ദി അവരോട് പറയുന്നു. ഇത്രയും ഞങ്ങൾക്ക് പറയാനാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്. നല്ല ഭംഗിയിൽ ഞങ്ങൾ ചീര നട്ട്, തെങ്ങ് നട്ട്, വാഴ നട്ട്, അതെല്ലാം നല്ല രീതിയിൽ കോമ്പുകൾ വന്നിട്ടുമുണ്ട്. അത് നന്നായിട്ട് തന്നെ പോകണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പരിസരമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ നട്ട ഇതാണ് ചെടികളാണ് ചീര, അച്ചിങ്ങ, വഴുതനങ്ങ, വെണ്ടക്ക, പച്ചമുളക്, ഇങ്ങനെ കുറെ സാധനങ്ങൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതിന്റെ കായികനികൾ ഉണ്ടായി കാണണമെന്നും കൂടി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇടക്ക് വരും ഇവിടെ കാണാനായിട്ട്. ഈ കൊത്തിലിക്കത്തില് പിന്നെ പുണ്യപ്പെട്ട സ്ഥലമാണ്. പ്രായമായ ആൾക്കാർക്ക് വന്ന് ഇത്തിരി നേരമൊക്കെ റെസ്റ്റ് എടുത്ത് സമാധാനത്തിൽ പോകാം. പിന്നെ അതുകൂടാണ്ട് എറണാകുളത്ത് ഒന്നും പാർക്കിൽ പോകണ്ട, എല്ലാ സംവിധാനവും ഇതിനകത്ത് തന്നെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പ്രായമായി വരികയാണ്, പ്രായമായ അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ പാടുള്ളമാരെയൊക്കെ എടുക്കുക. അടുത്ത വർഷം ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതുകൂടി നമ്മൾ